മനുഷ്യന് ജീവിക്കാൻ ഭക്ഷണം വേണം, വെള്ളം വേണം, പാർപ്പിടം വേണം, വസ്ത്രം വേണം, ധനം വേണം, തൊഴിൽ വേണം, വിദ്യാഭ്യാസം വേണം, പിന്നെയും പല ആവശ്യങ്ങൾ. ദൈവവിശ്വാസികളുടെ കാഴ്ചപ്പാട്, ഇതെല്ലാം മനുഷ്യന് കിട്ടുന്നത് മനുഷ്യരുടെ ദൈവ പ്രാർത്ഥനകൾ. ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കും ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. ദൈവവിശ്വാസികൾക്ക് അതിന് മറുപടി പറയാനുണ്ടാകില്ല. അവരോട് അതിന് തർക്കിച്ചിട്ടൊരു കാര്യവുമില്ല. ദൈവവിശ്വാസികൾക്ക് ഇതെല്ലാം നേടാൻ അവർക്ക് വേണ്ടത് പ്രാർത്ഥനകളും പണവും. പ്രാർത്ഥിക്കുന്ന ദൈവവിശ്വാസികൾക്ക് അറിയുമോ എന്താണ് പ്രാർത്ഥന? അവർക്കറിയില്ല. സത്യം അതാണ്. പൂർവികരായി ചെയ്തു തുടങ്ങി നമ്മളിന്നും തുടരുന്നു. പുരോഹിതന്മാർ കുറേ പ്രാർത്ഥന പുസ്തകങ്ങൾ വിൽക്കാൻ കൊണ്ടുവരും. ഈ പ്രാർത്ഥന പുസ്തകങ്ങൾ ഭക്തന്മാർ മേടിക്കും, കാണപ്പടം പഠിക്കും, പള്ളികളിലും വീടുകളിലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവർ വിശ്വസിക്കും. അവർ ജീവിക്കുന്നത് ഈ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ഞാനൊരു കഥ പറയുന്നു. എൻ്റെ കഥയല്ല, ലിയോ ടോൾസ്റ്റോയുടെ കഥ. റഷ്യയിലൊരു കപ്പൽ കടലിലൂടെ മുന്നോട്ട്. ഒരു മീൻപിടുത്തക്കാരൻ കപ്പലിൻ്റെ മുന്നിലേക്ക് ഓടി വന്നു. കടലിലേക്ക് വിരൽ ചൂണ്ടി, അവിടെ ഒരു ദ്വീപുണ്ട്. യാത്രക്കാരെല്ലാം ആകാംക്ഷയോടെ അവിടത്തേക്ക് നോക്കി. അവർ ദ്വീപ് കണ്ടില്ല. കപ്പൽ വീണ്ടും മുന്നോട്ട് ചെന്നപ്പോൾ ഒരു ദ്വീപ് അവരുടെ മുന്നിൽ കണ്ണിൽപ്പെട്ടു. ആ മൂത്തുവൻ വീണ്ടും പറഞ്ഞു, ആ ദ്വീപിൽ 3 പുണ്യ പുരുഷന്മാരുണ്ട്. ഈ സംസാരം കേൾക്കാനിട വന്ന ആ കപ്പലിലെ യാത്രക്കാരനായ ഒരു ബിഷപ്പ് കപ്പിത്താനോട് ചോദിച്ചു. കപ്പിത്താന് തീർച്ച ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധം കാരണം ആ കപ്പൽ ദ്വീപിൽ അടുപ്പിച്ചു. ദ്വീപിൽ അല്പം ദൂരം നടന്നപ്പോൾ ഈ 3 പുണ്യാത്മാക്കളെ അവർ കണ്ടു. ബിഷപ്പ് അവരുടെ മുന്നിലെത്തി അവരെ പരിചയപ്പെട്ടു. എല്ലാ പുരോഹിതന്മാരും ചോദിക്കുന്ന ചോദ്യം, പ്രാർത്ഥിക്കാറുണ്ടോ? ബിഷപ്പും ചോദിച്ചു. അവരുണ്ട്. ആ പ്രാർത്ഥന ചെല്ലാം പറഞ്ഞപ്പോൾ അവർ ചൊല്ലി, നീ 3 ഞങ്ങൾ 3, നീ 3 ഞങ്ങൾ 3. ബിഷപ്പ് പറഞ്ഞു, ഈ പ്രാർത്ഥന പോരാ, ഞാനൊരു പ്രാർത്ഥന പഠിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ പ്രാർത്ഥന അവരെ പഠിപ്പിച്ചു, കാണാപ്പാടം പഠിപ്പിച്ച് ചൊല്ലി കേട്ടു. എന്നിട്ട് തിരിച്ച് കപ്പലിൽ കയറി അവർ കപ്പൽ പുറപ്പെട്ടു. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഈ 3 പുണ്യാത്മാക്കളും കടലിൻ്റെ മീതെ ഓടി കപ്പലിനടുത്തെത്തി. കപ്പലിൽ കയറി ബിഷപ്പിനോട് പറഞ്ഞു. ബിഷപ്പ് പഠിപ്പിച്ച പ്രാർത്ഥന മറന്നുപോയി. ബിഷപ്പ് ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പണ്ട് ചെല്ലിയ പ്രാർത്ഥന മാത്രം ചെല്ലിയാൽ മതി, പുതിയ പ്രാർത്ഥന ചെല്ലണ്ട. അതെ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് വന്നാലേ നമ്മുടെ പ്രാർത്ഥന ആകൂ, അല്ലെങ്കിൽ വല്ലവരുടെയും പ്രാർത്ഥന. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന നമ്മുടേതല്ലെങ്കിൽ നമ്മൾ അവരുടെ അടിമകളാകുകയുള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്യമ്മ. എന്നെ ശ്രവിച്ച, എന്നെ കണ്ട എല്ലാവർക്കും നന്ദി. ഒരു ഇന്ന് വരുന്ന വീഡിയോകളും കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.